നമസ്കാരം. തദ്ദേശീയം 2020 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ സ്വന്തം ദേശപോര് നാട്ടംഗം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരള ജനത ആർക്കൊപ്പം ചിന്തിച്ചു? വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ മുന്നണികളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും നെഞ്ചിടിപ്പിന്റെ സമയം തന്നെയാണ്. ആർക്ക് അനുകൂലമായിരിക്കും ഇത്തവണത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ? കേരളത്തിലെ ഭൂമിശാസ്ത്രം, രാഷ്ട്രീയ ഭൂമിശാസ്ത്രം എങ്ങനെയാണ്? വിശദമായി തന്നെ ഇന്ന് തദ്ദേശീയം 2020 പരിശോധിക്കുമ്പോൾ തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ കെ ആർ ഹരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക സർക്കാരുകൾ എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാറുള്ളത്. അതിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ രാജേഷ് പങ്കുവച്ചതുപോലെ, സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയം സജീവ ചർച്ചയാകുന്ന ഒരു തിരഞ്ഞെടുപ്പ്, സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഭാഗധേയം നിർണ്ണയിക്കാറില്ല. പക്ഷെ ഇത്തവണ പലതിനുമുള്ള ചവിട്ടുപടിയായി മാറുകയാണ്, ചൂണ്ടുപലകയായി മാറുകയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നതുകൂടി പ്രാദേശിക വികസന വിഷയത്തോടൊപ്പം തന്നെ ചേർത്ത് നേതാക്കന്മാർ പറയുകയാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തിന്റെ പ്രതിഫലനമായിരിക്കും ഈ 2020 കാണാനാവുക? ശ്രീഹരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം NDA ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെക്കാൾ 5 ഇരട്ടി സീറ്റുകൾ വർദ്ധിപ്പിച്ച് കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നാളേക്കായി കാത്തിരിക്കുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ആദ്യമായി ഞങ്ങളുടെ സംഘടനാപരമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, വളരെ നേരത്തെ തന്നെ ഞങ്ങൾ കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ വാർഡ് തല കമ്മിറ്റികൾ ഉൾപ്പെടെ വോട്ട് ചേർത്തുന്ന പ്രവർത്തനത്തിലുൾപ്പെടെ നേടിയിട്ടുള്ള മേൽക്കൈ, അങ്ങനെ സംഘടനാ തലത്തിൽ വാർഡ് തലത്തിൽ വരെ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആകെ പ്രതിഫലനം നാളത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമതായി, NDA എന്ന നിലയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി NDA എന്ന നിലയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ NDAയെ വളരെ പക്വമായി, വളരെ ഫലപ്രദമായി വാർഡ് തലങ്ങളിൽ വരെ കൊണ്ടുപോകാനായി BJP സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ ഘടകങ്ങൾക്കും മണ്ഡലം ഘടകങ്ങൾക്കുമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തുഷാർ വെള്ളാപ്പള്ളിയും നേതൃത്വം കൊടുക്കുന്ന NDA സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും ഫലപ്രദമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളത് നിരവധിയായിട്ടുള്ള വാർഡുകളിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. മറ്റൊന്ന്, ഇവിടെ UDF പ്രതിനിധി സൂചിപ്പിച്ച അതേ കാര്യം ചർച്ചയാവും എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഏറ്റവും മുന്നോട്ട് വെച്ച ഒരു വസ്തുത ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്. അത് കേവലം കടലാസുകളിൽ ഒതുങ്ങുന്ന വികസന പ്രവർത്തനമല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് നേരിട്ട് അവരെ ഗുണഭോക്താക്കളാവുന്ന ഒരു വികസന ശൈലി. അത് ഇപ്രാവശ്യം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കേരള സംസ്ഥാനത്ത് വോട്ടർമാരായിട്ടുണ്ട്. അത് തീർച്ചയായും ഞങ്ങൾക്ക് ഗുണകരമാകും. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ കർഷക പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. നേരിട്ട് കർഷകർക്ക് 2000 രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇടനിലക്കാരില്ലാതെ കൊടുത്ത ആദ്യത്തെ സർക്കാരാണ് മോദി സർക്കാർ. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള, ഇവിടെ ഗ്യാസിൻ്റെ കാര്യം എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, ഉജ്ജ്വല യോജന വഴി ലക്ഷക്കണക്കിന് അമ്മമാർക്ക് അവരുടെ അടുക്കളകളിലേക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്ത ആദ്യത്തെ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അവർ ഗ്യാസ് വിലവർദ്ധനയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷൻ കൊടുത്ത ആ സർക്കാരിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഈ വോട്ടർമാർ ചിന്തിച്ചു തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുക. അതുപോലെ തന്നെ സടക്ക് യോജന വഴി നിരവധിയായിട്ടുള്ള റോഡുകൾ, സുകന്യാ സമൃദ്ധി വഴി ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ, അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുദ്രാ ലോൺ വഴി നിരവധി സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ചെറുപ്പക്കാർ, വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ പദ്ധതികൾ നേരിട്ട് ആവിഷ്കരിച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചൊരു സർക്കാർ, അങ്ങനെ നാനാവിധത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും അനുകൂലമായ ഒരു സർക്കാരാണ്, അവരെ നേരിട്ട് ഗുണഭോക്താക്കളാക്കിയ ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ശ്രീ കെ ആർ ഹരി, ഇത്തവണ BJP രാഷ്ട്രീയ ബലാബലത്തിന്റെ മാറ്റ് കൂടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടത്തും വളരെ നിർണായകമായി BJP മാറുന്നൊരു സാഹചര്യം കണ്ടതാണ്. പലയിടത്തും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP വരുന്നത് കണ്ടു. ഒപ്പം ഇവിടെ സൂചിപ്പിച്ച കാര്യം, 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരിന്റെ ഒരു തുടർച്ചയായി ചില പ്രതീക്ഷകളുമായി 2015 അങ്ങനെ ഒരു നേട്ടം BJP ഉണ്ടാക്കിയതാണോ, അതോ നമ്മൾ അതിനുശേഷം കണ്ട നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് വിജയം കണ്ടു, അതിനുശേഷം നടന്ന 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കൂടുതൽ തിളക്കം കണ്ടു, ഉപതെരഞ്ഞെടുപ്പിലെ ചില പ്രതീക്ഷകളും സാധ്യതകളും ഒക്കെ കണ്ടു, അങ്ങനെയെങ്കിൽ BJP എന്താണ് കണക്ക് കൂട്ടുന്നത് ഇത്തവണ? ശ്രീ കെ ആർ ഹരി,
കൃത്യമായിട്ട് ഒരു മറുപടി പറയേണ്ടതുള്ളത്, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് 3000 സീറ്റുകളിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളില്ലെന്നാണ്. ഇത് അദ്ദേഹം എവിടെ നിന്നോ കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ഞങ്ങൾ ആരും അറിയാത്ത തികച്ചും അവാസ്തവവും കള്ളപ്രചരണവുമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 3000 സീറ്റുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളിൽ നിന്ന് അദ്ദേഹത്തെ തെളിയിക്കാനായിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ വലിയ അസൂയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സംഘടനാ സംവിധാനം കേരളത്തിൽ നിലവിലില്ല. പല സ്ഥലങ്ങളിലും നമുക്കറിയാം പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ ഉൾപ്പെടെ ഇടതുപക്ഷവും ബി ജെ പിയുമായിട്ടാണ് നേരിട്ട് മത്സരം. കോൺഗ്രസ് ഈ ബി ജെ പി വലിയ പോളറൈസേഷന് ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ വടക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത് മൂലം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പോലും ഭാരതീയ ജനതാ പാർട്ടിയോട് അടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അസത്യം വാസ്തവമാക്കാനുള്ള ശ്രമം ഇനി കേരളത്തിൽ വലപ്പോവില്ല. ആരാണ് യഥാർത്ഥ വർഗീയവാദികളെന്നും ആരാണ് ഇത്തരം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ആളുകളെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ നോക്കുന്നതെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ LDFഉം BJPയുമായിട്ടാണ് നേരിട്ട് മത്സരം. രാജ്യത്ത് എല്ലായിടത്തും എന്ന പോലെ കോൺഗ്രസ് കേരളത്തിനും അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സർക്കാരിന്റെ വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പ് എന്ന്. ഞങ്ങളും അതാണ് പറയുന്നത്, പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. NDA പ്രതീക്ഷിക്കുന്ന നാലാമത്തെ ഘടകം, ഞാൻ നേരത്തെ സമയക്കുറവ് കൊണ്ട് മൂന്ന് ഘടകങ്ങളെ പറഞ്ഞുള്ളൂ, നാലാമത്തെ ഘടകം തീർച്ചയായിട്ടും അതാണ്, ഈ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കൊടിയ അഴിമതികൾക്ക് ജനം നൽകുന്ന തിരിച്ചടിയായിരിക്കും നാളെ വരാൻ പോകുന്ന റിസൾട്ട്. നമുക്കറിയാം പ്രളയത്തിലെ കാര്യം പറഞ്ഞു, പ്രളയത്തിൽ തട്ടിപ്പ് നടത്തിയതിന് പല സഖാക്കളും ഇന്ന് ജയിലിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകളിലേക്ക് അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുന്നു. യജമാനു വേണ്ടി ജോലി ചെയ്ത ഈ ആളുകൾ അഴിക്കുള്ളിലാവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ പിന്നെ യജമാനന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? മാത്രമല്ല ഇതിനെ എതിർക്കേണ്ട പ്രതിപക്ഷത്തിന്റെ സ്ഥിതി എന്താ? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ പല മന്ത്രിമാരും MLAമാരും ഇന്ന് ജയിലിലും അന്വേഷണ വിധേയരുമായി അന്വേഷണത്തിന്റെ ഭാഗമായി ഒളിവിലുമാണ്. കേരളത്തിലെ നിലവിലെ സ്ഥിതി അനുസരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ജയിലഴിക്കുള്ളിൽ ഉണ്ടതിന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആ സാഹചര്യം അരിയാഹാരം കഴിക്കുന്ന സാക്ഷരരായിട്ടുള്ള പ്രബുദ്ധതയുള്ള മലയാളി വോട്ടർമാർക്കറിയാം. BJP ഒരു പോളറൈസേഷൻ നടത്തിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളെ തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോ ജനദ്രോഹ നടപടികൾക്കും കൃത്യമായ മറുപടി നൽകും. പ്രളയമായിക്കൊള്ളട്ടെ, ഈ കൊറോണ ആയിക്കൊള്ളട്ടെ, എന്തിലായാലും ഈ പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള അഴിമതി, സഖാക്കൾ അതിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ അഴിമതി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നിലക്ക് ഇന്ന് LDFനെ നയിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി രാജിവെച്ചിരിക്കുക. എന്താ കാരണം? അനാരോഗ്യമെന്നൊക്കെ ഇവർ പറയും. പക്ഷേ മകൻ പിന്നെ കള്ളക്കടത്തും മയക്കുമരുന്നും കടത്തും കേസിൽ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് CPMന്റെ പാർട്ടി സെക്രട്ടറി രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പിന്നെ ഷാജിയും ഉൾപ്പെടെയുള്ള നിരവധി UDF. ശരിയാണ്, അതിലേക്ക് നമുക്ക് വിശദമായി തന്നെ മടങ്ങി വരാം. ഇവിടെ നിരത്തിയ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അഴിമതി എന്നുള്ളത് പ്രധാന ചർച്ചയാകുമെന്ന് ആവർത്തിച്ചു പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ, അതിനിടയിൽ BJPയുടെ ഒരു വോട്ട് വിഹിതത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോഴും UDFഉം LDFഉം പറയുന്നത് ആ രണ്ട് മുന്നണികൾ മാത്രമാണ് ചിത്രത്തിൽ ഉണ്ടായിരുന്നത്, NDAക്ക് അവിടെ ഒരു സ്ഥാനമേ ഇല്ല എന്ന്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലസൂചനകൾ എന്താണെന്ന് നമുക്കറിയാം. ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭയിലും ഉപതെരഞ്ഞെടുപ്പിൽ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലങ്ങളിൽ എന്ത് ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്? അതേസമയം നേരത്തെ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് അവിടെ കോൺഗ്രസിന് മാത്രമല്ല BJPയെയും LDF ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ഉത്തരം കൂടി ശ്രീ ഹരി. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 60 മുകളിൽ സീറ്റ് നേടിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി ഭരിക്കും.
യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്ര പ്രത്യേകിച്ചൊരു പിന്നെ റോളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അവിടെ എൽഡിഎഫുമായിട്ടാണ് ഞങ്ങൾ കൂടുതൽ സ്ഥലത്തും മത്സരിച്ചിട്ടുള്ളത്. 100% നമ്മൾ ആ വിജയം നേടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തെ ജനത ഇപ്പോൾ അവസാനം വന്ന വിമാനത്താവള വികസനത്തിൽ ഉൾപ്പെടെ എൻഡിഎയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പമായിരുന്നു അവരുടെ മനസ്സ്. അതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് 100% ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി തിരുവനന്തപുരം ഭരിക്കും. അതുപോലെ തന്നെ പത്തനംതിട്ടയായാലും തൃശ്ശൂർ ജില്ലയായാലും കോഴിക്കോട് കോർപ്പറേഷനായാലും പാലക്കാട് ജില്ലയിലെ നഗരസഭയും മറ്റ് പഞ്ചായത്തുകളായാലും ഒക്കെ തന്നെ എൻഡിഎ വലിയ മുന്നേറ്റം നടത്തും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, കഴിഞ്ഞ തവണത്തേക്കാൾ 4-5 ഇരട്ടിയോളം സീറ്റുകൾ എൻഡിഎ വർദ്ധിപ്പിക്കും, ഭാരതീയ ജനതാ പാർട്ടി വർദ്ധിപ്പിക്കും. ഇവിടെ വലിയ അവകാശവാദങ്ങൾ എൽഡിഎഫിന്റെ പ്രതിനിധി പറഞ്ഞു വലിയ പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച്. ഈ കേരളത്തിലാണ് മലപ്പുറം ജില്ലയിൽ പഠിക്കാൻ പിന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് ഇതേ കേരളത്തിലാണ്. ആ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അഴിമതി ആരും ചർച്ചയില്ലെന്ന് അദ്ദേഹം പറയുന്നത്, അഴിമതി CPM ചർച്ചയില്ല. അവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ചോദിക്കരുത്, പാർട്ടി സെക്രട്ടറിയുടെ മകനെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന്. അത് പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട സഖാക്കൾ ചർച്ചയില്ലായിരിക്കാം, പക്ഷേ കേരളത്തിൻ്റെ പൊതുമനസാക്ഷി പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിൻ്റെ വോട്ടർമാർ അത് ചർച്ച ചെയ്യും. ആരാണ് ഇവിടെ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത്? കേരളത്തിന്റെ ജനാധിപത്യ ശ്രീകോവിലായിട്ടുള്ള പിന്നെ നമ്മുടെ നിയമസഭാ മന്ദിരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കള്ളക്കടത്തുകാരുടെ താവളമാക്കിയ ആക്കിയത് ആരാണെന്ന് അവർ ചർച്ച ചെയ്യുന്നുണ്ട് സർ. അവർ ചർച്ച ചെയ്ത് ആ കള്ളക്കടത്തുകാർക്ക് താവളമൊരുക്കിയവർക്ക് അവരുടെ വോട്ടിന്റെ രീതിയിൽ അവർ മറുപടി നൽകി കഴിഞ്ഞു. അത് പെട്ടിയിലുണ്ട്, ഇനിയും നിങ്ങൾ അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ആ പെട്ടി തുറക്കുമ്പോൾ തീർച്ചയായും ഈ അഴിമതിക്കാർക്ക് മുഖത്തേൽക്കുന്ന അടിയായിരിക്കും അത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ 3000 BJP ആളില്ല എന്നുള്ള കള്ളപ്രചരണമൊക്കെ നടത്തി ഒരു വശത്തുകൂടെ അങ്ങനെ പോകാമെന്നേ ഉള്ളൂ. കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം അവരപ്രസക്തമായിക്കൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അവർക്ക് ഇതിനെ തുറന്നു കാണിക്കാനോ എതിരെ സമരം ചെയ്യാനോ സാധിക്കില്ല. കാരണമെന്താ? അവരുടെ പല നേതാക്കളും ഇപ്പോൾ ഇന്ന് LDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷണത്തിന് കീഴിലാണ്. അതുകൊണ്ട് അവർക്കൊരു പരിധിക്കപ്പുറത്ത് LDFനെ എതിർക്കാനോ അവർക്കെതിരെ സമരം ചെയ്യാനോ സാധിക്കില്ല. കാരണം വിജിലൻസ് ഇപ്പോൾ പിണറായി വിജയന്റെ കയ്യിലാണ്. രമേശ് ചെന്നിത്തലയും ഷാജീബും ഉൾപ്പെടെ പല നേതാക്കന്മാരും ഇബ്രാഹിം കുഞ്ഞിന്റെ കഥ പാലം കെട്ടിയ മാതിരി പൊളിഞ്ഞു വീണതൊക്കെ കേരളം കണ്ടു. അദ്ദേഹം ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇങ്ങനെ പല കേസുകളും LDF സർക്കാരിന്റെ കയ്യിലുള്ളത് കൊണ്ട് ഇവർക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, അവർക്കെതിരെ ഉറച്ച സമരങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അത് കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിരന്തരമായ സമരം ഈ സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെ 1.5 ലക്ഷം കിടക്കിണ്ടാക്കി എന്നാണ് പറഞ്ഞത്. 1.5 ലക്ഷം കിടക്കയാണ് പ്രവാസികൾക്ക് വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. നാണം ഉള്ള മനുഷ്യരാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? മനുഷ്യർക്ക് 1.5 ലക്ഷം പോയിട്ട് 25,000 കിടക്ക പ്രവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചു. വന്ദേ ഭാരത് മിഷനിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവാസികൾ ഇങ്ങനെ എത്തിത്തുടങ്ങിയപ്പോൾ സർക്കാർ എന്താ പറഞ്ഞത്? നേരത്തെ സൂചിപ്പിച്ച പദങ്ങളിലേക്കൊന്നും ഒരു മന്ത്രിയെയും ഒരു സ്ത്രീയെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷെ സർക്കാർ എന്താ പറഞ്ഞത്? ഇനി സർക്കാരിന്റെ കയ്യിൽ സംവിധാനമില്ല, അവനവന്റെ വീട്ടിൽ സൗകര്യമുള്ളവർ സ്വന്തം വീട്ടിലിരുന്നു കൊള്ളുക മാത്രമോ? പ്രവാസികൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാ ഈ പിണറായി വിജയൻ സർക്കാരും പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയത്? പിന്നെ തൊഴില് നഷ്ടപ്പെട്ടു വരുന്നവർക്ക് തൊഴിൽ, എത്ര പ്രവാസികൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തു? ഇവിടെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവർക്ക് 6 മാസത്തോളം ശമ്പളം നൽകും. എന്തൊക്കെ തരത്തിലുള്ള പിന്നെ വാഗ്ദാനങ്ങളായിരുന്നു പിണറായി വിജയൻ! ഇങ്ങനെ 6 മണിക്ക് വന്നിരുന്ന് നുണ പറയാൻ കഴിയുന്ന കേരളത്തിലെ ഈ രാജ്യത്തെ മാത്രമല്ല ഈ ലോകത്തെ ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആയിരിക്കും. കാരണം നോക്കൂ, ഓരോ മേഖലയും നിങ്ങൾ നോക്കൂ, വാഗ്ദാനങ്ങൾ നൽകി. പ്രളയത്തിലെ വീടുകൾ പുനർനിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ എത്ര കോടി രൂപയുടെ അഴിമതിയാ എന്റെ നാട്ടിലാ തൃശ്ശൂർ വടക്കാഞ്ചേരി ലൈഫ് മിഷന്റെ പേര് പറഞ്ഞ് എത്ര കോടി രൂപയുടെ അഴിമതിയാ? തൊട്ടു നിന്നവരടക്കം കമ്മീഷൻ മേടിച്ചിരിക്കുക. പിണറായി വിജയന്റെ ഓഫീസിന്റെ ചുമരിൽ തൊട്ടു എന്ന കാരണം പറഞ്ഞു വരെ കമ്മീഷൻ മേടിച്ചിരിക്കുക. ഇതെന്താ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? സർ, നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത് സാധാരണക്കാർക്കല്ല. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 37% പേർ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവരുൾപ്പെടെയുള്ള ബാക്കി മുഴുവൻ 100% കേരളത്തിലെ ജനങ്ങളും അത് ചർച്ച ചെയ്യുന്നുണ്ട്.